വാർത്തയിൽ ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. ഡൽഹിയിലും ഓപ്പറേഷൻ താമരയോ? എംഎൽഎമാരെ വിലക്കെടുക്കാൻ ബിജെപി ശ്രമമെന്ന് ആപ്പിന്റെ ആരോപണം. ഭാരതീയ ജനതാ പാർട്ടി 20 കോടി രൂപ ഓഫർ ചാലീസ് വിധായക തോടനെ കോശിഷ് കരോ ബീസ് ചാലീസ് जो अगर मल्टीप्लाई करें वो मैथ्स देखें हम तो लगभग 800 करोड़ रुपए जो है भारतीय जनता पार्टी ये काला धन ही होगा. ബിൽക്കിസ് ബാനു കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. പ്രതികളെ വിട്ടയച്ചത് പരിശോധിക്കും. വിട്ടയച്ച 11 പ്രതികളെയും കേസിൽ കക്ഷിയേർക്കാനും നിർദ്ദേശം. ഇഡിയുടെ അധികാരങ്ങൾ പുനഃപരിശോധിക്കും. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ്. പെഗസസ് അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ. ചാര സോഫ്റ്റ്വെയർ കണ്ടെത്തി. പെഗസസ് ആണോ എന്ന് ഉറപ്പില്ല. റിപ്പോർട്ട് പരസ്യമാക്കാനാവില്ലെന്നും കോടതി. ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷത്തിൽ 3 കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നാലോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ നിയമസഭാംഗത്വം റദ്ദാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. ഖനി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ. ലിംഗസമത്വത്തിനെതിരെ വീണ്ടും സമസ്ത. കുടുംബശ്രീ കൈപ്പുസ്തകം മതവിരുദ്ധത പ്രചരിപ്പിക്കുന്നു. വിമർശിച്ച് നാസർ ഫൈസി കൂടത്തായി. മുഖ്യമന്ത്രിയിൽ വിശ്വാസമെന്ന് ജിഫ്രി തങ്ങൾ. പോര് ഘടിപ്പിച്ച് ഗവർണറും സിപിഎമ്മും. ഗവർണർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം പ്രചരിപ്പിക്കുന്നുവെന്ന് സിപിഎം. മോദി സർക്കാരിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകാനുള്ള ശ്രമം. വിഴിഞ്ഞം സമരത്തിന് പിന്തുണയുമായി ധീവര സഭയും. സമരം കടുപ്പിക്കാൻ ലത്തീൻ സഭ. പങ്കെടുക്കുന്നത് പുറത്തുനിന്നുള്ളവരെന്ന് ഇ പി. അമ്മയെ വിഷം കൊടുത്തു കൊന്ന മകൾ അച്ഛനും വിഷം നൽകി. രുചിവ്യത്യാസം തോന്നിയതിനാൽ അച്ഛൻ ചായ കുടിച്ചില്ല. കൊലപാതകം. സ്വത്തിനുവേണ്ടി മകൾ ഇന്ദുലേഖ അറസ്റ്റിൽ.